എല്ലാവർക്കും നമസ്കാരം. എംസ് വേൾഡ് ഡയറിയിലേക്ക് സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടെഡിബിയർ ടോപ്പർ, ഫോണ്ടൻ ടോപ്പറിൻ്റെ വീഡിയോ ആയിട്ടാണ്. ഇപ്പോഴൊന്നും ചെയ്തതല്ല, വളരെ മുമ്പ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു. കുറച്ച് കാലമായിട്ട് വീഡിയോസൊന്നും ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഇതങ്ങ് ഫോർവേഡ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചാണ് കേട്ടോ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആദ്യം തന്നെ നമുക്ക് ടെഡിബിയറിൻ്റെ ബോഡി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ, ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ ഉണ്ടാക്കുക. അതിനുശേഷമാണ് തല ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഈ നമ്മുടെ ബോഡി ഉണ്ടാക്കത്തില്ലേ, അതിന് വേണ്ടിയിട്ട് അതിന് പാകാവുന്ന തരത്തിൽ വേണം ഒരു തല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അതിനുശേഷം ഇനി എൻ്റെ കാലുകളാണ്. അപ്പോൾ കാലുകൾ കുറച്ച് നല്ല വണ്ണമായിരിക്കത്തില്ലേ, അപ്പോൾ രണ്ട് കാലുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഫോണ്ടൻ്റ് എടുത്തിട്ട് അതിൻ്റെ അറ്റം ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. ആ കാലിൻ്റെ പാദം പോലെ ഒന്ന് ഷേപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അത് രണ്ടും ചെയ്തെടുക്കുക. അതിനുശേഷം അത് എത്ര അളവിലാണ് നമുക്ക് വേണ്ടത്, എത്ര നീളത്തിലാണ് വേണ്ടത്, അതിനനുസരിച്ച് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ ഫോണ്ടൻ്റ്. ഇനി ഷേപ്പ് ചെയ്തെടുക്കാം. അത് നമ്മുടെ ബാക്ക് സൈഡിലോട്ട് ടെഡിബിയറായിരിക്കുന്ന പോലെയാണ് എൻ്റെ ആ ബാക്ക് സൈഡിലോട്ട് ഒട്ടുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒട്ടിച്ച് വെക്കാനുള്ള ഭാഗം ഒന്ന് നന്നായിട്ട് ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ, നേർപ്പിച്ച് അത് പരത്തിയെടുക്കുക. അതിനുശേഷം വേണ്ടത് ടെഡിബിയറിൻ്റെ കൈകളാണ്. കൈകൾ ചെയ്യാൻ വേണ്ടിയിട്ട് കാലിൻ്റെ ഇത്രയും നമുക്ക് വണ്ണം വേണ്ട, ഇച്ചിരി വണ്ണം കുറഞ്ഞത് മതി. അതും ഇങ്ങനെ തന്നെ അറ്റ ഭാഗം നന്നായിട്ടൊന്ന് പരത്തിയതിന് ശേഷം മുകളിലോട്ട് നന്നായിട്ട് നേർപ്പിച്ച് ആ കഴുത്തിൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ, ശരീരം തുടങ്ങുന്ന ഭാഗം, അവിടെ വേണം ഈ കൈ ജോയിൻ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ നീളം, അപ്പോൾ ശരീരത്തിനേക്കാൾ ഒരുപാട് നീളം നോക്കരുത്, തോന്നരുത്. നീളത്തിനനുസരിച്ച് ഒന്ന് വളച്ചല്ലേ നമ്മൾ കൈ വയ്ക്കുക, നൂത്തിങ്ങനെ ഇടുന്ന പോലെ വളച്ചിരിക്കുന്ന രീതിയിൽ വെക്കുകയാണ്. അത് രണ്ടും ഏകദേശം ഒരേ അളവിൽ തന്നെ ചെയ്തെടുക്കുക രണ്ട് കൈകൾ കണ്ടോ, രണ്ടും. എന്നിട്ട് ഏതെങ്കിലും ഒരു ഗ്ലൂ വെച്ചിട്ടോ അതല്ലാതെ വെള്ളം വെച്ചിട്ടോ ഒട്ടിച്ചു കൊടുക്കുക. ഗ്ലൂ ആയിരിക്കും നല്ലത്. ഇപ്പോൾ ഞാൻ പക്ഷേ വെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്, അപ്പോൾ ഇച്ചിരി ഒട്ടാൻ ഇത്തിരി പാടായിരിക്കും കേട്ടോ. ആ തലയും ഒട്ടിച്ചതിന് ശേഷം രണ്ട് കാതുകളാണ്. കാതുകൾ വേണമെങ്കിൽ നമുക്ക് ഒരു കളറിലോ ഡബിൾ കളറിലോ ചെയ്തെടുക്കാം. അപ്പോൾ കാതിൻ്റെ ഉൾഭാഗം ഒരു ഇത്തിരി പിങ്കോ വൈറ്റോ പോലെയൊക്കെ തോന്നത്തില്ലേ, അതുകൊണ്ട് അതിൻ്റെ നടുഭാഗത്ത് ഒരു ഇത്തിരി വൈറ്റ് ചേർത്തിട്ടുണ്ട്. ഇനി കാത് കറക്റ്റ് റൗണ്ടല്ല, കുറച്ച് ഒരു സെമി സർക്കിൾ പോലത്തെ ഷേപ്പല്ലേ, അതിന് വേണ്ടിയിട്ട് കുറച്ച് ഭാഗം വെട്ടിക്കളയുന്നുണ്ട്. ആ ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം അത് വേണം നമ്മൾ തലയിലോട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്, അതിന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഇത് ഒട്ടിച്ചതിന് ശേഷം ഇനി ആ ഒരു മൂക്ക് ഭാഗം വരത്തില്ലേ, മൂക്ക് ഭാഗം വരുന്നിടത്ത് എന്ന് പറയുന്നത് കുറച്ച് വേറൊരു കളറല്ലേ, ആ കളറിന് വേണ്ടിയിട്ട് ഈ വെള്ളം തന്നെ ഉപയോഗിക്കുന്നത്. ആ വെള്ളം ചെറിയൊരു വട്ടമായിട്ട് പരത്തിയതിന് ശേഷം ആ മൂക്ക് വരുന്ന ഭാഗത്തേക്ക് ചെറുതായിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഇതിനൊന്നും നമുക്ക് വെള്ളം വേണമെന്ന് പോലും ഇല്ല, ജസ്റ്റ് അത് നന്നായിട്ട് തിന്നായിട്ടിരിക്കുന്ന ഭാഗമായതുകൊണ്ട് അതങ്ങ് ഒട്ടിയിരുന്നോളും കേട്ടോ. ആ ഫോണ്ടൻറ്റിൽ കണ്ടില്ലേ, ഇത്രയാണ് ചെയ്തെടുത്തേക്കുന്നത്. ഇനി ആ മൂക്ക് ഭാഗം വന്നെടുത്ത് കറക്റ്റ് മൂക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മേലായിട്ട് രണ്ട് കണ്ണുകൾ വെച്ച് കൊടുക്കുക, ചെറിയതായിട്ട് ഉരുട്ടിയിട്ട് ബ്ലാക്ക് കളറോടെ ഫോണ്ടൻറ്റ് വെച്ച് കൊടുത്താൽ മതി മൂക്കായി കണ്ണായി. ഇനി വയറിൻ്റെ ഭാഗത്തൊരു വേറൊരു കളർ ഷെയ്ഡ് വരച്ചില്ലേ, അതും അവിടെ ഞാൻ വെള്ളം തന്നെ കൊടുത്തേക്കുന്നത്. പിന്നെ ചെറിയൊരു ബോ പോലെയും ചെറുതായിട്ടൊന്ന് എന്തെങ്കിലും ഒന്ന് വെറുതെ അങ്ങനെ വെച്ച് തന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ ടോപ്പർ. ഞാൻ എൻ്റെ കയ്യിലൊരു ബലൂണും കൊടുത്തിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ടോപ്പർ ചെയ്തെടുക്കാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ. വീണ്ടും കാണാം. താങ്ക് യു.